ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്ത രീതിയിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു മാങ്ങ, പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം. അപ്പം ഞാനിത് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചതയ്ക്കാനേ പറ്റുള്ളൂ. നല്ല പച്ചയല്ല കേട്ടോ, ചെറിയൊരു മഞ്ഞ കളറ് കയറിയതാണ്. ഇനിയാണ് ഞാനിവനെ ശരിയാക്കാൻ പോണത്. ഞാനിപ്പോ മാങ്ങ ഇങ്ങനെ തല്ലി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ട് തന്നിമത്തന്റെ ഒരു കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇനിയാണ് രസം. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഞാൻ ഒരു നുള്ളില് മുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ജ്യൂസ് അടിക്കാൻ പോണത്. അതുപോലെ തന്നെ ലേശം ഉപ്പും ഇതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇനി ഇതിലോട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം. ഇപ്പൊ എന്റെ വായിൽ വെള്ളം വരുന്നുണ്ടാവൂലേ കാണുമ്പോ, എനിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മാത്രം ഞാൻ പറയണില്ല. അപ്പൊ ഉണ്ടല്ലോ, ഇനി ഇതുണ്ടല്ലോ, ഇതിപ്പോ അങ്ങനെ ഇട്ട് കൊടുത്താല് അങ്ങനെ ഇതാവൂല. അപ്പൊ ഞാൻ ഈ തൊലി കളയുന്നില്ല കേട്ടോ, ഇപ്പൊ എന്നെ എടുക്കാൻ പോണതല്ലേ. ഇനി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഇതായിട്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബത്തക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വെള്ളം ചേർക്കാണ്ട് ഇനി ഞാൻ അടിക്കണേ കേട്ടോ. എന്താ വെച്ചാല് അരിച്ചെടുത്തിട്ട് ഒന്നും കൂടി അടിക്കണ്ടേ. കണ്ട ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ നല്ല പോലെ ഒന്നും അരിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഇതിന്റെ നീര് മാത്രം എടുക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, കണത്താളം ഒഴിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, എൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം അതിനടിക്കാനായിട്ട്. അപ്പം ഇത്തിരി അധികം പഞ്ചസാര വേണം കേട്ടോ. ഇനി ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് നല്ല പോലെ അടിച്ചെടുക്കട്ടെ. ഇപ്പം നോക്കിയാൽ ഇത് ഞാനിവിടെ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിൽ മാങ്ങിൻ്റെ അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെച്ചപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ ഇതിലിനി സോഡ ഇടാം, സോഡ ഇട്ട് വയ്ക്കാം, പിന്നെ പുതിനയില ഇടാം. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്നും വയ്ക്കാത്തത്. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. ഒന്ന് ഉണ്ടാക്കി നോക്ക്. മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു മാങ്ങ ജ്യൂസാണ്. എന്താ പറയുക, ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു മാങ്ങ കൊണ്ട്. ഇപ്പം ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. വേണമെങ്കിൽ ഇനിയും ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ഇവിടെ പിന്നെ അങ്ങനെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ലൂസാക്കിയിട്ടില്ല, കട്ടിയിൽ തന്നെ എടുത്തത്. അപ്പം എന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരോടും ഒത്തിരി സന്തോഷം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന വിഭവവുമായിട്ട് ഞാൻ ഇനിയും അടുത്ത് തന്നെ വീണ്ടും വീണ്ടും വരും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.